ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഡി ലൈൻ. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ നെക്സ്റ്റ് ആണ് റിലേഷണൽ ഓപ്പറേറ്റർ. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ സിയിൽ പഠിച്ചിട്ടുള്ളതായിരിക്കും റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ദ ഫസ്റ്റ് വൺ ഈസ് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു. സോ രണ്ട് ഈക്വൽ ടുവും ഒരു ഈക്വൽ ടു ഇട്ടാലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഒരു ഈക്വൽ ടു ഇടുകയാണെങ്കിൽ എന്താ, അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. സോ ഇപ്പോൾ എ ഈക്വൽ ടു ടെൻ എന്ന് എഴുതിയാൽ ടെൻ എന്ന വാല്യൂവിനെ എയിലേക്ക് സ്റ്റോർ ചെയ്യാനാണ് പറയുന്നത്. ഇനി എ ഈക്വൽ ടു ഈക്വൽ ടു ടെൻ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, എയിലുള്ള വാല്യൂ ടെൻ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ഡബിൾ ഈക്വൽ ടുവും സിംഗിൾ ഈക്വൽ ടുവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ടു ഈക്വൽ ടു ഈക്വൽ ടു ത്രീ എന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷേ ഇത് എന്താണ്, ഇത് ഫോൾസ് ആണ്. കാരണം ഇത് രണ്ടും എന്താ, സെയിം അല്ല. സോ ഇവിടെ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഈക്വൽ ടു കൊടുക്കുന്നത്. ഒരു സിംഗിൾ ഈക്വൽ ടു ആണെങ്കിൽ അത് അസൈൻമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക, അത് ഒരു അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ഇനി ഉള്ളതാണ് നോട്ട് ഈക്വൽ ടു. നമുക്കറിയാം നോട്ട് ഈക്വൽ ടു കാണിക്കണമെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ ചിഹ്നം ഒരു ഈക്വൽ ടു കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നോട്ട് ഈക്വൽ ടു ഫോർ, നോട്ട് ഈക്വൽ ടു ഫൈവ് അല്ലെ, ഇത് ട്രൂ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നോട്ട് ഈക്വൽ ടു എഴുതുന്നത്. ദെൻ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സുകളാണ്. ഓക്കെ, റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ക്ലാസ് റിലേഷണൽ ഓപ്പറേറ്റർ എന്നാണ് ക്ലാസിന്റെ പേര്. ദെൻ നമുക്കറിയാം പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മെയിൻ, സ്ട്രിംഗ് ആക്സ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ദെൻ അതിനുള്ളിൽ നമ്മൾ എഴുതുന്നു ഇൻറ്റു പി ഇസ് ഈക്വൽ ടു ഫൈവ്, ക്യൂ ഇസ് ഈക്വൽ ടു ടെൻ. അപ്പോൾ ഈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ അഞ്ചും ക്യൂവിന്റെ വാല്യൂ നമ്മൾ ടെന്നും ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. സോ രണ്ട് വേരിയബിളും ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആണ്. പിന്നെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആണ്, ക്യൂവിന്റെ ഡാറ്റ ടൈപ്പ് എന്താണ്, അതും ഇൻറ്റിജർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഓരോന്ന് പ്രിന്റ് ചെയ്യാണ്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ എൻ പി ഈക്വൽ ടു ഈക്വൽ ടു ക്യൂ ഈക്വൽ ടു. സോ ഈ ഡബിൾ കോട്ട്സിൽ എന്താണോ കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പ്രിന്റ് ചെയ്ത് വരും. ദെൻ നമുക്ക് ചെയ്യേണ്ട ആ ഒരു എക്സിക്യൂട്ട് ചെയ്യേണ്ട പോർഷൻ ആണ് അതിനുശേഷം പ്ലസ് ഇട്ടിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ പി ഈക്വൽ ടു ഈക്വൽ ടു ക്യൂ. അപ്പോൾ പിയും ക്യൂവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിയും ക്യൂവും ഈക്വൽ ആണോ, അല്ല. പിയുടെ വാല്യൂ അഞ്ചും ക്യൂവിന്റെ വാല്യൂ ടെന്നും ആണ്. അപ്പോൾ രണ്ടും ഈക്വൽ അല്ല. സോ അതിൻ്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും, ഫോൾസ് എന്നായിരിക്കും. സോ ഈ ഡബിൾ കോട്ട്സിൽ കിടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യും. ദെൻ എന്ത് പ്രിന്റ് ചെയ്യും, ഫോൾസ് എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഈ കിടക്കുന്ന പി നോട്ട് ഈക്വൽ ടു ക്യൂ. സോ പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് അത്രയും പ്രിന്റ് ചെയ്ത് വന്നു. ദെൻ പ്ലസിന് ശേഷമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നു അല്ലെ. അപ്പൊ പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണോ നോക്കും, പി നോട്ട് ഈക്വൽ ടു ക്യൂ ആണോ, അതെ. അപ്പൊ അതാണെങ്കിൽ ട്രൂ എന്നായിരിക്കും എന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഈ ഒരു എക്സാമ്പിൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ പ്ലസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ നെക്സ്റ്റ് വരുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ ഇതിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്ലസ് എന്ന സിമ്പൽ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വരുന്ന ഓപ്പറേറ്റർ ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ബിറ്റ്സിനെ യൂസ് ചെയ്തിട്ടാണ്. അതായത് ബൈനറി നമ്പേഴ്സ് ആയിട്ട് എടുത്തിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, എക്സോർ ഓപ്പറേഷൻ, കോംപ്ലിമെന്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്, റൈറ്റ് ഷിഫ്റ്റ്, ദെൻ സീറോ ഫിൽ, റൈറ്റ് ഷിഫ്റ്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പം ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് എക്സോർ. അപ്പോൾ ബിറ്റ് വൈസ് ആൻഡും നമ്മൾ ലോജിക്കൽ ആൻഡ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ബിറ്റ് വൈസ് ഓറും ലോജിക്കൽ ഓറും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കുമ്പം നമുക്ക് നോക്കാം എന്താണുള്ളത്. സോ ഇത്രയാണ് ബിറ്റ് വൈസ് ആൻഡ്. അപ്പോൾ ബിറ്റ് വൈസ് ആൻഡിൽ ആകെ ഒരു സിംഗിൾ ആൻഡ് സിമ്പിൾ മാത്രമേ ഉള്ളൂ. ബിറ്റ് വൈസ് ഓർ ആണെങ്കിൽ ഒരു ഒറ്റ ഡാഷ് മാത്രമേ നമ്മൾ ഇടുള്ളൂ അല്ലേ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. സോ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ എക്സാമ്പിളിൽ ബിറ്റ് വൈസ് ആൻഡ് ഓപ്പറേറ്റർ ആണ് നമ്മുടെ ക്ലാസിൻ്റെ പേര്. പബ്ലിക് സ്റ്റാറ്റിക് വേർഡ് മെയിൻ, സ്ട്രിംഗ് ആക്സ്. ദെൻ അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു ടെൻ, ഇൻറ്റ് ബി ഇസ് ഈക്വൽ ടു ത്രീ. സോ എയിൽ ടെൻ എന്ന് പറഞ്ഞ വാല്യൂനെ സ്റ്റോർ ചെയ്തു, ബിയിൽ ത്രീ എന്ന് പറഞ്ഞ വാല്യൂനെ സ്റ്റോർ ചെയ്തു. ദെൻ ഇൻറ്റു വൈ, ഒരു വേറൊരു വേരിയബിൾ ആണ് വൈ എന്ന് പറഞ്ഞ വേരിയബിൾ. ഇനി വൈ ഈക്വൽ ടു എ ആൻഡ് ബി. ഈ ആൻഡ് എന്ന് പറയുന്നത് ബിറ്റ് വൈസ് ആൻഡ് ആണ്. ആകെ ഒരൊറ്റ സിമ്പിൾ ആൻഡ് സിമ്പിൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ബിറ്റ് വൈസ് ആൻഡ് ആണ്. അപ്പം എയുടെ ടെൻ എന്നുള്ളതിനെ ബൈനറിയിലേക്ക് മാറ്റും, ബിയിലുള്ള ത്രീനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ടെന്നിനെ ബൈനറിയിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1010 എന്നാണ് അതിൻ്റെ ബൈനറി നമ്പർ. ത്രീയുടെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് 0011 ആണ്. ത്രീയുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. സോ ഇതിന് രണ്ടിനെ ആൻഡ് ചെയ്യും. ആൻഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഫൈനൽ ആൻസർ ട്രൂ വരുള്ളൂ. അല്ലെങ്കിൽ വേറൊരു രീതി പറയാം, രണ്ടും ഹൈ ആണെങ്കിൽ ഹൈ ആയിരിക്കും ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. രണ്ട്, അതായത് രണ്ടും വണ്ണ് വരുവാണെങ്കിൽ, രണ്ട് വണ്ണ് വരുവാണെങ്കിൽ വണ് ആയിരിക്കും ഔട്ട്പുട്ട്. ഏതെങ്കിലും ഒരെണ്ണം സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. സോ അതാണ് ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുക. അപ്പം ഇതിനെ നമ്മൾ എയും ബിയും നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ത് ചെയ്യും, വൈയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം 1010 ഉം 0011 തമ്മിൽ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും.
ഓക്കെ, അതായത് സീറോ 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 വൺ വൺ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ അവിടെ കിട്ടുന്ന, സോറി, സീറോ സീറോ വൺ സീറോ എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ അത് അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ടു ആണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ടു എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്തു, ആൻസർ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. വേറൊരു ബിറ്റ് വൈസ് ഓപ്പറേറ്ററിന്റെ എന്താണ് ഇവിടെ ഓർ ആണ് യൂസ് ചെയ്യുന്നത്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതായത് വണ്ണും സീറോയും വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വൺ ആയിരിക്കും. വണ്ണും വണ്ണും വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വൺ ആയിരിക്കും. സീറോ സീറോ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം, ഏതെങ്കിലും ഒരു സിമ്പൽ എന്ന് പറയുന്നത് സീറോ വരുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? അപ്പൊ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം വണ്ണ് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഹൈ ആയിരിക്കും. ഒരെണ്ണം, ഒരു ഹൈ മതി, ഒരു ഹൈ വന്നു കഴിഞ്ഞാൽ ഫുൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഓർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ ഓർ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ട്വന്റിനെയും ത്രീനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റം ഓട്ടോമാറ്റിക്കലായിട്ട് അതിനെ എന്ത് ചെയ്യും, ബൈനറി ഓപ്പറേഷൻ ആയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 11 ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എന്ത് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ബിറ്റ് വൈസ് രണ്ട്, ബിറ്റ് വൈസ് ആൻഡും ബിറ്റ് വൈസ് ഓറും തമ്മിൽ ഉള്ള എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. സോ ലോജിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ ലോജിക്കൽ ഓപ്പറേറ്ററിന്റെ ആൻഡ് ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് ആൻഡ് സിമ്പിൾ ഉണ്ട്. സോ ബിറ്റ് വൈസ് ആൻഡ് ആണെങ്കിൽ ഒരു ആൻഡ് സിമ്പിളും, ലോജിക്കൽ ആൻഡ് ആണെങ്കിൽ രണ്ട് ആൻഡ് സിമ്പിളും. ബിറ്റ് വൈസ് ഓർ ആണെങ്കിൽ ഒരൊറ്റ ബാറേ വരുള്ളൂ, ഒരൊറ്റ ഒരു വെർട്ടിക്കൽ ബാർ ആയിരിക്കും വരുന്നത്. ലോജിക്കൽ ഓർ ആണെങ്കിൽ രണ്ട് വെർട്ടിക്കൽ ബാർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സിമ്പിളുകൾ തമ്മിൽ ശ്രദ്ധിക്കുക, ബിറ്റ് വൈസ് ആണോ ലോജിക്കൽ ഓപ്പറേറ്റർ ആണോ എന്നുള്ളത് അത് തമ്മിൽ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ ലോജിക്കൽ നോട്ട്, നമുക്ക് എക്സ്ക്ലമേഷൻ ചിഹ്നം എന്ന് പറയുന്നത് നോട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ഈ ലോജിക്കൽ ഓപ്പറേഷൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ബി വൺ എന്ന് പറഞ്ഞ ഒരു ബൂളിയൻ വേരിയബിൾ ആണ്, നമുക്ക് അതിൽ ട്രൂ എന്ന് പറഞ്ഞ സേവ് ചെയ്യുന്നു. ബി ടു എന്ന് പറഞ്ഞ ബൂളിയൻ വേരിയബിൾ ആണ്, അവിടെ ഫോൾസ് എന്ന വാല്യൂ ആണ് നമ്മൾ ബി ടുവിന് അസൈൻ ചെയ്ത് കൊടുത്തത്. സോ ബി വൺ എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ട്രൂ ആയിരിക്കും, ബി ടുവിൽ ഫോൾസ് എന്നായിരിക്കും എന്ത് ചെയ്യുക, സേവ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണ് ബി വൺ ആൻഡ് ബി ടു. ഇവിടെ ലോജിക്കൽ ആൻഡ് ആണ്, ഈ രണ്ട് സിമ്പിൾ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിനെ ലോജിക്കൽ ആൻഡ് എന്ന് പറയാം. സോ ലോജിക്കൽ ആൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ തന്നെ, അതായത് ഇത് ഡബിൾ കോട്സിൽ കിടക്കുന്നതുകൊണ്ട് ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വരിക. അതിന്റെ ഔട്ട്പുട്ട് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നു. ദെൻ ബാക്കിയുള്ളത് ഓപ്പറേഷൻ പെർഫോം ചെയ്യും, ബി വൺ ആൻഡ് ബി ടു അല്ലെ. അപ്പം ബി വൺ ആൻഡ് ബി ടു എന്ന് പറയുന്നത് ഇത് ലോജിക്കൽ ആൻഡ് ആണ് അല്ലെ, രണ്ടും ട്രൂ ആണോ നോക്കും. സോ രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ഇവിടെ ട്രൂ വരുള്ളൂ, ഏതെങ്കിലും ഒരെണ്ണം ഫോൾസ് ആണെങ്കിൽ ഫോൾസ് വരും അല്ലെ. സോ ഇവിടെ ഒരെണ്ണം ഫോൾസ് ആണ്, സോ അതുകൊണ്ട് ആൻസർ ഫോൾസ് വന്നു. അതുപോലെ തന്നെയാണ് ഓർ, ഏതെങ്കിലും ഒരു ട്രൂ വന്നു കഴിഞ്ഞാൽ ആൻസർ ട്രൂ വരും. സോ ഇവിടെ എന്താണ്, ബി വണ്ണിൽ ട്രൂ എന്നാണ് സേവ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ആൻസർ ട്രൂ വന്നത്. ദെൻ ഇവിടെ നോക്കുക, ഇവിടെ നോട്ട്, നോട്ട് ബി വൺ ആൻഡ് ബി ടു എന്നാണ് നമ്മൾ തേർഡ് വൺ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബി വൺ ആൻഡ് ബി ടു എന്ന് പറയുന്നത് ഓൾറെഡി ഫോൾസ് ആണ്, അതിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ കിട്ടും. അതായത് ഫോൾസിനെ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, സോ അതാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. നെക്സ്റ്റ് ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ നമുക്കറിയാം ഈക്വൽ ടു ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അത് അസൈൻ ചെയ്യാൻ, ഒരു വേരിയബിളിലേക്ക് വാല്യൂവിനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഡബിൾ ഈക്വൽ ടും സിംഗിൾ ഈക്വൽ ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. രണ്ട് ഈക്വൽ ടു യൂസ് ചെയ്യുവാണെങ്കിൽ എന്താ, അതെന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു സിംഗിൾ ഈക്വൽ ടു ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ ഈ ഇവിടെ രണ്ടാമത് കൊടുത്തേക്കുന്നുണ്ടോ പ്ലസ് ഈക്വൽ ടു എന്ന്, അതായത് എക്സ് പ്ലസ് ഈക്വൽ ടു ത്രീ. ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ കാണാം എക്സ് പ്ലസ് ഈക്വൽ ടു ത്രീ, അതിന്റെ ആക്ച്വൽ ചെയ്യേണ്ടത് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ എന്നാണ്. അതിനെ നമ്മൾ ചെറുതാക്കി എഴുതിയേക്കുന്നതാണ് എക്സ് പ്ലസ് ഈക്വൽ ടു ത്രീ എന്ന് പറയുന്നത്. ഇതിനെ ഷോർട്ട് ഹാൻഡ് എന്നാണ് നമ്മൾ പറയുക, ഷോർട്ട് ഹാൻഡ് ആയിട്ട് നമ്മൾ എഴുതിയേക്കുന്നതാണ് എക്സ് പ്ലസ് ഈക്വൽ ടു ത്രീ. ഇനി എക്സ് മൈനസ് ഈക്വൽ ടു ത്രീ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് ത്രീ ചെയ്താൽ മതി. അതായത് എക്സിൽ നിന്ന് മൂന്നിനെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്തിട്ട് ആ വാല്യൂനെ എക്സിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതിനെ നമ്മൾ ഷോർട്ട് ഹാൻഡ് ആയിട്ട് എഴുതിയേക്കുന്നതാണ് എക്സ് മൈനസ് ഈക്വൽ ടു ത്രീ. സോ ഈ കിടക്കുന്നതൊക്കെ എന്താണ്, ഷോർട്ട് ഹാൻഡ് വേർഷൻസ് ആണ് കിടക്കുന്നത്. അതിന്റെ ആക്ച്വൽ വേർഷൻ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കിടക്കുന്നത്. ഓക്കെ, സോ ഇതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ലാസ്റ്റ് ഓപ്പറേറ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അതിന് ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ കോളനും ആണ്. സോ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞാൽ ട്രൂ ഫോമും ഫുൾ കോളം കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് ഫോമും ആണ് വരുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന ആ ഒരു നമ്മൾ എഴുതുന്ന എങ്ങനെയാണെന്ന് നോക്കാം. എക്സ്പ്രഷൻ വണ്ണ് ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ ടു ദെൻ ഫുൾ കോളൻ, എക്സ്പ്രഷൻ ത്രീ. അപ്പൊ മൂന്ന് എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇതിനെ ടെർണറി എന്ന് പറയുന്നത്. മൂന്ന് എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.
എക്സ്പ്രഷൻ, ആ ഫസ്റ്റ് ഒരു എക്സ്പ്രഷനെ നമ്മൾ എഴുതുന്ന എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ഇനി ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫുൾ കോളം കഴിഞ്ഞിട്ട് എന്താണോ കിടക്കുന്നത് അതായിരിക്കും എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കി നമുക്ക് മനസ്സിലാകും, ഇവിടെ എ ഇസ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ട്. എയും ബിയും രണ്ട് വേരിയബിളിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എയിൽ വാല്യൂ 20 എന്ന് കൊടുത്തു, ദെൻ ബി ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു 1 ക്വസ്റ്റ്യൻ മാർക്ക് 10 ഫുൾ കോളൻ 25. അപ്പം എയുടെ വാല്യൂ 1 ആണെങ്കിൽ, ഇത് ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞുള്ളതായിരിക്കും ബിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഫോൾസ് ആണെങ്കിൽ കോളം കഴിഞ്ഞ് എന്താണോ കിടക്കുന്നത് അതായിരിക്കും ബിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറയുന്നത്. സോ ഇതാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കിയാൽ എ ഈക്വൽ ടു 1 എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ, പക്ഷേ എയുടെ വാല്യൂ എന്താ 20 ആണ്. അപ്പൊ ഇത് തെറ്റാണ്. അത് എയുടെ വാല്യൂ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മൾ ഡബിൾ ഈക്വൽ ടു വെച്ചിട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എയുടെ വാല്യൂ 1 ആണോ, അല്ല, എയുടെ വാല്യൂ എന്താണ് 20 ആണ്. സോ അപ്പൊ എന്ത് ചെയ്യും, ഇത് എന്ന് പറയുന്നത് ഫോൾസ് ആണ് അല്ലെ. ഇത് ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫുൾ കോളം കഴിഞ്ഞ് എന്താണ് കിടക്കുന്നത് അതായിരിക്കും ബിയിലേക്ക് സ്റ്റോർ ആകുന്നത്. ഇവിടെ ഫുൾ കോളം കഴിഞ്ഞിട്ട് എന്താ 25 ആണ്. ആ 25 ആയിരിക്കും ബിയിലേക്ക് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആ വാല്യൂ പ്രിന്റ് ചെയ്യുക. അപ്പം സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലൻ വാല്യൂ ഓഫ് ബി ഈസ് എന്ന് പറഞ്ഞ്, അപ്പോൾ വാല്യൂ ഓഫ് ബീസ് അവിടെ വരെ നമുക്ക് ആ ഒരു കോഡ്സിൽ എന്താണ് കൊടുക്കുന്നത് അതുവരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കും, പ്ലസ് നമ്മുടെ ആക്ച്വൽ ആൻസർ പ്ലസ് ബി. ബിയിൽ ഇപ്പോൾ എന്താ കിടക്കുന്നത്, 25 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ 25 ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ദെൻ നെക്സ്റ്റ് കൊടുത്തേക്കുന്നത് എന്താണ്, ബി ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു 20 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയുടെ വാല്യൂ 20 ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ എയിൽ ആക്ച്വലി കിടക്കുന്ന വാല്യൂ എന്താ 20 ആണ്. സോ അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 20 ആണ്. അപ്പോൾ ഇത് ട്രൂ ആണ്. ഇത് ട്രൂ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് എന്താണോ കിടക്കുന്നത് അതായിരിക്കും ബിയിലേക്ക് സ്റ്റോർ ചെയ്യുക. അപ്പോൾ 20 ആയിരിക്കും ബിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യിപ്പിച്ചാൽ 20 എന്നുള്ള വാല്യൂ വരും. ഓക്കെ, സോ ഇതുപോലെ തന്നെയുള്ള ഒരു വേറൊരു എക്സാമ്പിൾ ആണ്. സെയിം എക്സാമ്പിൾ തന്നെയാണ് ഈ തന്നിരിക്കുന്ന ടെർണറി ഓപ്പറേറ്ററിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ നം വണ്ണ് നം ടു രണ്ട് വേരിയബിൾസ്, ഇൻറ്റിജർ വേരിയബിൾസ്, നം വണ്ണിൽ 25. സോ ഇവിടെ നോക്കുന്നു, നം ടു ഇസ് ഈക്വൽ ടു നം വൺ വൺ 10, നം വൺ ഈക്വൽ ടു 10. അപ്പം നം വൺ എന്ന് പറയുന്നതിന് വാല്യൂ എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ 25 ഈക്വൽ ടു 10 ആണോ, അല്ല, അത് തെറ്റാണ് അല്ലേ. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ 200 എന്നുള്ള വാല്യൂ ആയിരിക്കും. അതായത് ഇത് ഫോൾസ് ആണ്. ഈ കണ്ടീഷൻ എന്ന് പറയുന്ന ഫോൾസ് ആണെങ്കിൽ ഫുൾ കോളം കഴിഞ്ഞ് കിടക്കുന്ന വാല്യൂ ആയിരിക്കും നം ടുവിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ 200 ആയിരിക്കും നം ടുവിൽ സ്റ്റോർ ചെയ്യുന്നത്. സോ നം ടു പ്രിന്റ് ചെയ്യിപ്പിച്ച് നമുക്ക് 200 കിട്ടും. ദെൻ നെക്സ്റ്റ് കിടക്കുന്നത് വരുന്നത് എന്താ, നം ടു ഇസ് ഈക്വൽ ടു നം വൺ ഈക്വൽ ടു 25 അല്ലേ. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇത് കറക്റ്റ് ആണ്. നം വണ്ണിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 25 ആണ്. ഇപ്പം ഇത് 25 ഈക്വൽ ടു 25 എന്ന് വരും. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ 100 ആയിരിക്കും നം ടുവിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ നം ടുവിനെ പ്രിന്റ് ചെയ്യിപ്പിച്ച 100 എന്ന വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഇതിനിടയിൽ എഴുതിയിരിക്കുന്ന എന്താ, കമൻസ് ആണ് അല്ലേ. ഇത് നമ്മൾ പഠിച്ചതാണ്, കമൻറ്റ് എങ്ങനെ എഴുതാമെന്നുള്ളത്. അതായത് ഓരോ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളതാണ് ഇവിടെ കമന്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നം വൺ ഈസ് നോട്ട് ഈക്വൽ ടു 10, ദാറ്റ്സ് വൈ ദ സെക്കൻഡ് വാല്യൂ ആഫ്റ്റർ കോളൻ ഈസ് അസൈൻഡ് ടു ദി വേരിയബിൾ നം ടു. ഓക്കെ, സോ അതാണ് എന്ത് ഈ കിടക്കുന്ന എന്താ സ്റ്റേറ്റ്മെന്റിന്റെ കമന്റ് ആണ് ഈ കിടക്കുന്നത്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നുള്ളതാണ് കമന്റ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ടെർണറി ഓപ്പറേറ്റർ. ഓക്കെ, താങ്ക് യു. സോ അതുകൊണ്ട് ഇതാണ്, ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ്, ജാവയിൽ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സുകൾ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.